ിൽ ബസ ഇവ ദീനൽ ബസി ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം ക്ഷമിക്കണം ഇങ്ങനെയൊക്കെ ചെയ്താലേ എന്താകുള്ളൂ പുണ്യമാവുള്ളൂ അല്ലാതെ പഴിഞ്ഞാട്ട് തിരിഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം എന്താവൂല പുണ്യമാകൂല എന്നർത്ഥം എന്നിട്ട് ആയത്ത് അങ്ങനെ അങ്ങോട്ട് തുടർന്ന് പോവുകയാണ് അപ്പോൾ നൂറ്റി എഴുപത്തേഴാമത്തെ ആയത്തെല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം അവിടെയാണത് നിർത്തുന്നത് മനസ്സിലായല്ലോ അപ്പം മനുഷ്യൻ വ്യതിരിക്തനാകും മുസ്ലിം വ്യതിരിക്തനാകേണ്ടത് ഇങ്ങനെ ആയിരിക്കണം തരംതിരിവിൽ മാത്രമല്ല മനസ്സിലായില്ലേ മനസ്സിലായില്ലേ മുസ്ലിമിൻ്റെ വസ്ത്രം കൊണ്ട് വേർതിരിവ് പോരാ വേണം പക്ഷെ പോരാ വേഷം കൊണ്ട് പോരാ എല്ലാം കൊണ്ടും അടിസ്ഥാനപരമായി എവിടുന്ന് തുടങ്ങണം ആ അള്ളാഹുവിനുള്ള വിശ്വാസം കൊണ്ട് തുടങ്ങി ഇങ്ങനെ വന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വിശ്വാസങ്ങൾ എണ്ണി പറഞ്ഞു എന്നിട്ട് പിന്നെ ചെയ്യേണ്ട കുറേ പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെ വേണം ഇനി ഞങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതിൽ ഭയങ്കര രസമുള്ള ഒരു സംഗതിയുണ്ട് മനോഹരമായ ഒരു തദർജ് എന്ന് പറയും ഒരു അതിൻ്റെ ആ ക്രമീകരണത്തിൽ വളരെ മനോഹരമായ ഒരു രീതി ഉണ്ട് ഒന്നാമത് എന്താ ഒന്നാമത് നൂറ്റി നാൽപ്പത്തിനാലാമത്തെ ആയത്തിൽ വ്യതിരിക്തതയ്ക്ക് വേണ്ടി പറഞ്ഞു എന്ത് ഫവല്ലി വജിഹക്ക ഷത്തർ അൽ മസ്ജിദിൽ ഹറാം ഇന്ന് മുതൽ നിൻ്റെ മുഖം മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് തിരിക്കണം എന്ന് പറഞ്ഞു അതാണ് ഒന്നാമത് പറഞ്ഞു രണ്ടാമതാ എന്താ പറഞ്ഞേ നൂറ്റി അൻപത്തി എട്ടാമത്തെ ആയത്തിൽ പറഞ്ഞു എന്ത് ലാജുനാഹാലും നിങ്ങൾക്ക് എന്ത് നിങ്ങൾ സഫയുടെയും മറുപയുടെയും ഇടയിൽ ഓടുന്നതിന് വിരോധമില്ല അപ്പം ആദ്യം പറഞ്ഞു കിബിലയിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞു ബൈത്തുൽ മക്കദസ് മാറി കാബയിലേക്ക് മാറണം എന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു പറഞ്ഞെന്ത് അവരങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാലും ചെയ്യുന്നതിന് എന്തില്ല വിരോധമില്ല മൂന്നാമത് എന്ത് പറഞ്ഞു അങ്ങനെ തിരിഞ്ഞു എന്നുള്ളതുകൊണ്ട് മുഴുവനാകൂല മുഴുവനാകണമെങ്കിൽ എന്ത് വേണം നൂറ്റെഴുപത്തി മൂന്നാമത്തെ നൂറ്റെഴുപത്തി ഏഴാമത്തെ ആയത്തിൽ പറഞ്ഞ എല്ലാ സംഗതികളും എന്ത് വേണം അപ്പം എന്താ ഇവിടെ ചെയ്തത് അള്ളാഹുത്താല നിങ്ങൾ ആലോചിച്ച് നോക്കി അള്ളാഹുത്താല എന്താ ചെയ്തത് അള്ളാഹുത്താല ആദ്യത്തെ നൂറ്റി ഇരുപത്തി ആദ്യത്തെ നൂറ്റി നാൽപ്പത്തി മുതൽ നൂറ്റി എഴുപത്തി ആറ് വരെയുള്ള വചനങ്ങളിൽ ഒരു മുസ്ലിമിൻ്റെ വ്യതിരിക്തത കൃത്യമായിട്ടാണ് പറഞ്ഞു അത് പറഞ്ഞിട്ട് പിന്നെ വ്യതിരിക്തത ഉണ്ടായിരിക്കേണ്ട വ്യതിരിക്തത എന്തായിരിക്കണം എന്തല്ല എന്നുകൂടി എന്ത് ചെയ്തു വിശദീകരിച്ചു ഈ കാര്യം കൂടി ആ നൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ നൂറ്റി എഴുപത്തി ആറ് വരെയുള്ള വചനങ്ങളെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നൂറ്റി എഴുപത്തി ഏഴാമത്തെ വചനം നമ്മൾ വിശദീകരിച്ചല്ലോ ഈ പറഞ്ഞതാണ് ഇനി നൂറ്റി എഴുപത്തിയെട്ട് മുതൽ നൂറ്റി എൺപത്തി ഒമ്പത് വരെ ഒന്ന് എട്ട് ഒമ്പത് വരെ പതിനൊന്ന് ആയത്തുകൾ നൂറ്റി എഴുപത്തെട്ട് മുതൽ നൂറ്റി എൺപത്തി ഒമ്പത് വരെ വ്യക്തികളെ ശുദ്ധീകരിക്കുകയാണ് ആ ശുദ്ധീകരിക്കുന്ന രീതിയാണ് രസം ഭയങ്കര രസമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ തെശ്ശിരി ഇസ്ലാമിക ശരീരത്തിന് മൂന്ന് രൂപത്തിൽ ഇങ്ങോട്ട് നാല് തെശ്ശിരികൾ ഒന്നിച്ചിങ്ങോട്ട് പറയാം അതിലൊന്നാമത്തേത് പറയുന്നത് നൂറ്റി എഴുപത്തി തുടങ്ങുന്നത് നൂറ്റി എഴുപത്തെട്ടാണല്ലോ നൂറ്റി എഴുപത്തി ആയത്തിൽ ഒന്നാമത്തെ തെശ്ശിരിയായി പറയുകയാണ് അതെന്താ അറിയോ يا ايها الذين امنوا كتب عليكم القصاص في القتل ണ്ട് വിശ്വാസികളെ ഖിസാസ് എന്ന് എന്താ പ്രതികാരമാണ് അൽ വൽ അബ്ദു ബിൽ അബ്ദി അങ്ങനെ ഒരു സ്വതന്ത്രനെ കൊന്നാൽ ഒരു സ്വതന്ത്രം കൊന്നണം ഒരു കണ്ണ് വീട്ടിയാൽ പുറത്ത് കണ്ണെന്താക്കണം ഒരാൾ വെട്ടിച്ചാൽ അയാളുടെ കണ്ണ് വെട്ടിക്കണം കൈ മുറിച്ചാൽ കൈ മുറിക്കണം അടിച്ചാൽ അടിക്കണം ഇതിനാണ് എന്തു പറയാ തുല്യമായ ഇതിനാണ് ഖിസാസ് എന്ന് പറയാ അഥവാ ഒന്നാമത് പഠിപ്പിക്കുന്നത് ഒന്നാമത് പഠി ിക്കുന്നത് ക്രിമിനൽ നിയമമാണ് ക്രിമിനൽ നിയമം ഫസ്റ്റ് തന്നെ പഠിപ്പിക്കണം അതാ നൂറ്റി എഴുപത്തി എട്ടാമത്തെ വചനത്തിൽ അതാണ് എനി നോക്കൂ അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ആ നൂറ്റി എഴുപത്തെട്ടാമത്തെ വചനം ആ ക്രിമിനൽ നിയമം പറഞ്ഞിട്ട് നി ചിലപ്പോൾ മനുഷ്യന് തോന്നും ഇതെന്താ ഇതൊരു ഭയങ്കര ക്രൂരമാണല്ലോ ഇസ്ലാം ഭയങ്കര മാപ്പിൻ്റെയും വിട്ടുവീഴ്ചയും അതായിട്ട് ഇങ്ങനെ ഒരു ക്രൂരമായ രൂപത്തിലുള്ള ഒരു ക്രിസാസിനെക്കുറിച്ച് പ്രതികാരത്തെക്കുറിച്ച് പറയുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംശയത്തിന് സ്വാഭാവികമായിട്ടും മനുഷ്യന് സാധ്യത ഉണ്ടാകും എന്നതുകൊണ്ട് ആ ആയത്ത് പറഞ്ഞ ഉടനെ നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ ഒരു ചെറിയ കാര്യം പറയട്ടെ അപ്പോൾ ചെറുതല്ല വലിയ കാര്യം നമുക്ക് ചെറുതാന്ന് തോന്നിയാലും വലിയ കാര്യം എന്താ പറയുക ബുദ്ധിയുള്ളവരെ ഖിസാസിൽ എന്തുണ്ട് നിങ്ങൾക്ക് ഹയാത്തുണ്ട് എന്ന് പറഞ്ഞു ഹയാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ജീവിതമാണ് ജീവിതമുണ്ട് സ്വസ്ഥമായ ജീവിതത്തിന് എന്ത് ആണ് ആണ് അതില്ലെങ്കിൽ ഇവിടെ അക്രമമായിരിക്കും തോന്നിയാസമായിരിക്കും ഖിസാസ് ഇല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ശിക്ഷാ നടപടി ഇല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കി എന്ത് ക്രൂരമായത് ചെയ്തവനും എന്താകാണ് രക്ഷപ്പെടുകയാണല്ലോ തെളിവത്രണ്ടായിട്ടും കാര്യമില്ല അങ്ങനെയല്ലേ ഇപ്പത്തെ അവസ്ഥ നമ്മളിങ്ങനെ ഓരോ കേസ് ഇങ്ങനെ ദിവസം നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നത് പത്ത് പതിനാറ് വർഷമൊക്കെ ആയ കേസ് ആലോചിച്ച് നോക്കി കൃത്യമായിട്ട് തെളിവുണ്ട് കണ്ടവരുണ്ട് പിന്നെ സാഹചര്യ തെളിവുകളുണ്ട് ഒക്കെ ഉണ്ട് ബോധ്യാണ് പക്ഷെ എന്നാലും എന്താകാണ് രക്ഷപ്പെടുകയാണ് എന്താ രക്ഷപ്പെട്ടാൽ എന്താ സംഭവിക്കുന്നത് കുറ്റവാളി രക്ഷപ്പെട്ടാൽ എന്താ സംഭവിക്കണേ മറ്റുള്ളവരുടെ സ്വരജീവിതം നഷ്ടപ്പെടുന്നു വലക്കും ഫിൽ ക്രിസാസി ഹയാത്ത് ഹയാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ സ്വീരജീവിത നിങ്ങൾ ഇസ്ലാമിലെ ക്രിസാസ് ഉണ്ടെങ്കിൽ ആ ലോക ആ രാജ്യത്ത് എന്തുണ്ടാകും സ്വരജീവിതം പിന്നെ മെല്ലാണ്ട് വരൂല്ല കൊന്നാ കൊല്ലും എന്ന് വന്നാൽ കൈ വെട്ടിയാൽ കൈ വെട്ടുമെന്ന് വന്നാൽ കാല് വെട്ടിയ കാല് വെട്ടുമെന്ന് വന്നാൽ പിന്നെ അതാണ് വലക്കും ഫിൽ യാ ഉലിൽ അൽബാബ് അൽബാബ് ഉള്ളവരെ അൽബാബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലേ ലുബുള്ളവരെ ലുബ് എന്ന് പറഞ്ഞാൽ കഴമ്പ് തന്നെയാണ് അർത്ഥം നമ്മൾ അറിയുന്നല്ലോ അത് തന്നെയാണ് സാധാരണ ബുദ്ധിയൊന്നുമല്ല കഴമ്പുള്ളവരെ തലക്കകത്ത് വല്ല കഴമ്പുമുള്ളവരെ ആലോചിച്ചോ അതിനു വേണ്ടിയാണ് എന്ത് ക്രൂര എന്നൊന്നും പറഞ്ഞ് വധശിക്ഷ ക്രൂരമാണ് എന്നൊക്കെ പറയുന്നുണ്ട് എപ്പുറത്ത് ഇപ്പുറത്ത് കൊന്നതിനൊന്നും ഉണ്ടാവില്ല വധശിക്ഷ എത്ര വട്ടം കൊല്ലണം എന്നെയൊക്കെ ആലോചിച്ച് നോക്കി മാരി മനുഷ്യന്മാരെയൊക്കെ എത്ര വട്ടം കൊല്ലണം അപ്പോൾ അതാണെൻ്റെ വിഷയം അതാണ് ഒന്നാമത്തേത് ക്രിമിനൽ നിയമമാണ് ഇനി രണ്ടാമത്തേത് പറയുന്നത് മവാരിസാണ് നൂറ്റി എൺപത് മുതൽ എൺപത്തി രണ്ട് വരെയുള്ള വചനം മവാരീസ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശ നിയമങ്ങളാണ് ാശ നിയമങ്ങളാണ് അലൈക്കും കുത്തിൽ അതാണ് നൂറ്റി എൺപതാമത്തെ ആയത്ത് തുടങ്ങുന്നത് വസയ്യത്തിനെ കുറിച്ചാണ് പറയുന്നത് വസീയത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ അനന്തരാവകാശം ഇങ്ങനെ വരിക രണ്ടായത്തിൽ സംക്ഷിപ്തമായി പറഞ്ഞു വസയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ വസ്യത്ത് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശ സ്വത്ത് കിട്ടാൻ സാധ്യതയില്ലാത്ത എന്നാൽ നമ്മളുമായി ഒട്ടിച്ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും ചില ആൾ ചില കുടുംബത്തിലൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും നമ്മളുടെ എന്തെങ്കിലും ആ കുടുംബനാഥൻ്റെ എന്തെങ്കിലും ഔധാര്യം കിട്ടിയിട്ടാണ് അയാൾ എന്താക ജീവിക്കുക ഈ കുടുംബനാഥനാണ് മരിച്ചാലോ ഇയാൾ പ്രയാസപ്പെടും അങ്ങനത്തെ സമയത്തിൽ ഈ കുടുംബനാഥൻ എന്ത് ചെയ്യണം വസീയത്ത് ചെയ്യണം വസീയത്ത് അതിനുള്ളതാണ് ആ വസീയത്തിനെ പറഞ്ഞ് ഇങ്ങനെ പറ്റി തുടങ്ങണം അങ്ങനെ ഓരോ കാരണങ്ങളുണ്ട് വസീയത്ത് അന്യായമായ വസീയത്ത് ആരും ചെയ്യാൻ പാടില്ല ഒരു മോനോട് മറ്റേ മോനിനേക്കാൾ പ്രത്യേകമായ സ്നേഹം തോന്നിയിട്ട് ആ മോന് പ്രത്യേകമായതൊന്നും പറ്റില്ല അതന്യായമാണ് അത് അക്രമമാണ് അതിനല്ല വസീയത്ത് അതിനല്ല വസീയത്ത് വസീത്ത് ന്യായമായും എന്നെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരാളിൻ്റെ ഇത് വെക്കുക എൻ്റെ മരണശേഷം എന്നെ അനന്തരാവകാശികൾ അയാൾക്ക് കൊടുക്കാൻ സാധ്യത അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ വസീത്ത് കൊടുക്കണം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം വസീത്ത് ചെയ്യാം ആ വസീയത്ത് പറഞ്ഞുകൊണ്ടാണ് അനന്തരാവകാശ നിയമം പറഞ്ഞു കൊടുക്കുന്നു മൂന്നാമത്തെ നിയമം ഇബാദത്ത് നിയമം പറയണം ഇബാദത്ത് നിയമം പറയുമ്പോൾ ആ വലിയ രസമാണ് അതാണ് ഒന്നാമത് പറയുന്നത് ഏതാ ഏതാ നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്ത് മുതൽ നൂറ്റി എൺപത്തി ഒമ്പത് വരെ ആറായത്ത് മുഴുവൻ നോമ്പു കുത്തിബന മിൻകിലി ഖും എന്ന് പറഞ്ഞു തുടങ്ങുകയാണ് ഇനി ാമത്തയിലേക്ക് പ്രവേശ നാലാമത്തേത് യുദ്ധ നിയമമാണ് അടക്കട്ടെ ഇപ്പം മൂന്ന് നിയമങ്ങൾ നമ്മൾ പറഞ്ഞു നൂറ്റി എഴുപത്തി നൂറ്റി എഴുപത്തി എട്ട് മുതൽ നൂറ്റി എൺപത്തി ഒമ്പത് വരെയുള്ള ആയത്തുകളിൽ എത്ര നിയമം വന്ന് മൂന്ന് നിയമം വന്നു ഏതൊക്കെയാണ് ക്രിമിനൽ നിയമം അനന്തരാവകാശ നിയമം ആരാധനാ നിയമം ഇനി വളരെ മനോഹരമായതൊന്ന് ശ്രദ്ധിച്ചു നോക്കി അതെന്താണെന്ന് അറിയോ അത് ഒക്കെ അടിസ്ഥാനം എന്താണെന്ന് പറയുന്നത് ക്രിമിനൽ നിയമമായാലും മറ്റേ അനന്തരാവകാശമായാലും ആരാധന ആയാലും എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താ എന്താണ് അടിസ്ഥാനം അത് വലിയ രസമാണ് ഈ ഇതിനെങ്ങനെ ഈ ഇസ്ലാമിക നിയമങ്ങളെയും ഖുറാനെയൊക്കെ ഇങ്ങനെ മോഡേൺവൽക്കരിച്ചിട്ട് എന്തൊക്കെയോ ആക്കി തീർക്കാറുണ്ട് ആൾക്കാർ എന്താ അടിസ്ഥാനം അടിസ്ഥാനം ഒന്നുമല്ല അടിസ്ഥാനം അൽ തക്കുവേണ് അത് ശരിക്കും ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നുണ്ട് നിങ്ങൾ നോക്കി നൂറ്റി ഈ അനന് മറ്റേ ഇത് പറഞ്ഞിട്ട് പ്രതികാര ക്രിമിനൽ നിയമം പറഞ്ഞിട്ട് നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ പറഞ്ഞത് എന്താണെന്നറിയോസി ഹയാത്തുൻ അൽബാ ആ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയോ ക്രിമിനൽ നിയമം അവസാനിപ്പിക്കണേ എങ്ങനെ ലാലക്കും ആ ക്രിമിനൽ നിയമം എന്തിനുള്ളതാ ആരെയും അക്രമിക്കാനുള്ള ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല നിങ്ങൾക്ക് തെക്കവുണ്ടാകാൻ വേണ്ടിയാണ് ആർക്കൊക്കെ തക്കവ ഉണ്ടാവും ഒരങ്ങള് അതാണ് വലിയ അത്ഭുതം ഇസ്ലാമിൻ്റെ ശിക്ഷാ നടപടികളുടെ രീതി ഭയങ്കരമാണ് ഇപ്പം ഒരാളൊരാളെ കൊന്നു നിൽക്കുക മനസ്സിലല്ലേ കൊന്നാൽ എന്തു ചെയ്യണം ഇസ്ലാമിൻ്റെ രീതി ഓനെന്താക്കണം കൊല്ലണം എന്നാ അതന്നെയാണ് അതിൻ്റെ നിയമം അതന്നെ ശരി അല്ലെങ്കിൽ ഇവിടെ ജീവിതം ഉണ്ടാവില്ല എന്നാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം കൊല്ലപ്പെട്ടവൻ്റെ അനന്തരാവകാശികൾക്ക് ദിയ പ്രായശ്ചിത്തം വാങ്ങിയിട്ട് ഇവനെ കൊലയിൽ നിന്ന് എന്ത് വേണമെങ്കിൽ ചെയ്യാം ഒഴിവാക്കാം അതിന് കൊല്ലപ്പെട്ടവന്റെ അനന്തരാവകാശികളുടെ എന്ത് വേണം അനുവാദം വേണം ജഡ്ജിക്ക് ഇഷ്ടമുള്ള വിരിക്കാൻ പറ്റില്ല ഇസ്ലാമില് വക്കീൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞെന്ന് വിചാരിച്ച് ഇങ്ങനെ വാദിച്ചിട്ടേ എന്ന് പറഞ്ഞു വാദിച്ചിട്ട് നമ്മളെ നാട്ടിലെ അസത്യം സഖ്യമാക്കണ ഒന്നും പറ്റില്ല ആ പരിപാടിയൊന്നും പറ്റില്ല ഈ അനന്തരാവകാശിക്ക് കൊല്ലപ്പെട്ടവന്റെ അനന്തരാവകാശിക്ക് ന്യായമായി തോന്നുകയാണ് പാവാണ് അഞ്ചെട്ട് കുട്ടികളുടെ അച്ഛന അപ്പം ബാപ്പയാണ് പ്രയാസമായിരിക്കും ആ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഞാനിപ്പോൾ ഏതായാലും എൻ്റെ വാക്കിയുള്ളവർ പോയല്ലോ പുറത്ത് കൊടുക്കാം വേണമെങ്കിൽ എന്തു ചെയ്യാം പുറത്ത് കൊടുക്കാം ആ പുറത്ത് കൊടുക്കലിൽ ആ പുറത്ത് കൊടുത്ത എത്ര കേസുണ്ടോ നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടി ഈ കുറ്റവാളി ഉണ്ടല്ലോ കൊലയാളി ഓൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവും എങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും ജീവൻ കിട്ടിയിട്ടുണ്ടാവും എന്നല്ല ഞാൻ പറഞ്ഞു ആ ഓന് തക്കവണ്ണായി ഉണ്ടാവും ലാലക്കും ചത്തക്കും അത് മഹാ അത്ഭുതമാണ് ഏത് കേസ് വേണേലും പരിശോധിച്ചു ല അല്ലക്കും അതാണ് ക്രിസാസിൻ്റെ ഇസ്ലാമിക ക്രിമിനൽ കുറ്റത്തിന് ഈ പിന്നെ ശിക്ഷാ നടപടികളുടെ ആ ആ രീതി സ്വഭാവം ഇസ്ലാമിക ശരിയായിട്ട് പഠിച്ചോണ്ടതാണ് അള്ളാൻ്റെതാണ് അള്ളാൻ്റേതാണ് നിങ്ങൾ കേട്ടിട്ടില്ല റമദാനൊക്കെ ആകുമ്പം ഈ പിന്നെ സൗദി അറേബ്യയിൽ ധാരാളമായിട്ടുണ്ട് ഇവിടെയും കാണാം ചിലപ്പോഴൊക്കെ ഇത്ര ജുസ് കാണാതെ പിടിച്ചാൽ അവനെന്താക്കും ജയിലിവിടെയാണ് പത്ത് ജ്യൂസ് ഞാൻ ഒരുപാട് ജയിലിൽ പോയി ഒക്കെ ഉണ്ട് ഇവിടെ പത്ത് ചുസും ഇരുപത് ഒക്കെ കാണാതെ പിടിച്ചിണ്ട് ജയിൽ പുള്ളികൾ ആരാ വരാറ് പെരും കള്ളന്മാരാ കള്ളന്മാര് ഭയങ്കര കളവൊക്കെ നടത്തിയ കള്ളന്മാര് അവരിങ്ങനെ ഈ ജയിലിന്റെ ഉള്ളിൽ കിടന്നിട്ട് നമ്മളെ നാട്ടിലെ കള്ളന്മാര് വീണ്ടും വലിയ കള്ളന്മാരാക കാരണം അതിന്റെ അത്ത് വെച്ചിട്ട് എന്താ പരിപാടി അതിൻ്റെ അകത്ത് വെച്ചിട്ട് ആ നമ്മളുടെ ഈ ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ ശിക്ഷാനടപടികളുടെയും മനുഷ്യന്മാരുണ്ടാക്കുന്ന ശിക്ഷാനടപടികളുടെയും വ്യത്യാസത്തിൻ്റെ വ്യത്യാസമാണ് ആ കാണുന്നത് ഇവൻ നമ്മളെ നാട്ടിൽ മാക്സിമം എന്താ ചെയ്യാറോ ജയിൽ പുള്ളിക്ക് എന്താ അറിയാം നമുക്ക് എന്താ ചെയ്യാൻ അയാൾക്ക് എന്തെങ്കിലും ഒരു ജയിലിൽ തൊഴിൽ കൊടുക്കും അതിനൊരു ചെറിയ വേദന ഉണ്ടാവും ഇങ്ങനെ പോകാൻ നേരത്തെ എന്തെങ്കിലും ഇതുണ്ടാവും എന്നാൽ ഇസ്ലാമിൻ്റെ നടപടി എന്താ അറിയോ പോകാൻ നേരത്തവന് നല്ല മുസ്ലിം ആയാണ് മിക്കവാറും കുറ്റവാളി എന്താക്കുക ഇറങ്ങിപ്പോകുക പത്ത് ചുസ് കാണാതെ പഠിച്ച ഒരുത്തൻ പിന്നെ ഒരിക്കലും മടങ്ങൂല അപ്പോൾ പത്ത് ചുസുകാണാതെ പഠിച്ചാൽ ഷെയ് സാഹിദ് അന്ന് പത്ത് ചുസ് കാണാൻ പഠിച്ച എല്ലാവരും എന്താക്കി ഇറക്കി വിട്ടു ശരിക്ക് നല്ല ശിക്ഷണം നൽകിട്ടാ ശരിക്ക് നല്ല ശിക്ഷണം അതാണ് അൽബി ലും ശിക്ഷ ക്രിമിനൽ നടപടി പോലും ആര് വെല്ലുവിളിച്ചാലും ഇസ്ലാമിക ശിക്ഷാ നടപടികളും ക്രിമിനൽ നടപടികളും മോശമാണ് എന്ന് ആര് വെല്ലുവിളിച്ചാലും നമ്മൾ റെഡിയാണ് സോ അതിനെ നമ്മൾ സ്വീകരിക്കാം അല്ലെക്കും തത്തോൻ മനുഷ്യനെ നന്നാക്കാനുള്ളതാണ് എന്ത് ശിക്ഷ നടപടികൾ കേടിത്താനുള്ളതല്ല കൊല്ലാനുള്ളതല്ല ശരി ഇനി നോക്കിയങ്ങൾ അനന്തരാവകാശം പറഞ്ഞിട്ട് എന്താ പറയുന്നത് ഞാൻ പറഞ്ഞില്ല എല്ലാത്തിൻ്റെ അടിസ്ഥാനം തക്കവയാണ് അനന്തരാവകാശം നൂറ്റി എൺപതാമത്തായത്തിൽ ഇൻതറക്കുൽ മുത്തക്കങ്ങൾക്കുള്ള ഒരു ഹക്കാണത് മുത്തക്കയ്യങ്ങളാണെങ്കിൽ നിങ്ങൾ എന്താകണം ആ ഹക്ക് നിർവഹിക്കണം അപ്പോൾ വലിയ സ്വത്തൊക്കെ ഉള്ള ഒരാൾക്ക് ഈ ആയത്തം കൊണ്ട് വായിക്കുമ്പോ ഞാൻ മുത്തക്കങ്ങളിൽ പെടണമെന്ന് സ്വാഭാവികമായി തോന്നുന്നു അവനെ തക്വയുള്ളവനാക്കുകയാണ് ആയത്ത് ചെയ്യുന്നത് ഇനി ആരാധനകൾ പറയേണ്ടതില്ലല്ലോ നോമ്പിന്റെ അവസാനം എന്താ പറഞ്ഞെല്ലദീനാമനു കുത്തി വാലയ്ക്കും കുത്തി വാലഅല്ലും ആ ലും ഞാൻ നല്ല രസം ഇത് അവസാനിക്കണ സ്ഥലമുണ്ടല്ലോ ഈ മൂന്ന് നിയമങ്ങളും പറഞ്ഞിട്ട് അവസാനിക്കുന്നുണ്ട് നൂറ്റി എൺപത്തി ഏഴാമത്തെ ആയത്തിൽ ആ ആയത്തിൽ എന്താ അറിയോ അവസാനിപ്പിക്കണത്യാസി അള്ളാഹു ജനങ്ങൾക്ക് അവന്റെ ആയത്തുകളെ ഇപ്രകാരം വിശദീകരിച്ചു തരികയാണ് എന്തിനാ ലഅല്ലഹും എത്തക്കോൻ അവർ തക്കവയുള്ളവരാകാൻ വേണ്ടി സുഹൃത്തുൽ ബക്കാറിൻ്റെ നൂറ്റി എൺപത്തി ഏഴാമത്തെ ആയത്ത് എത്തുമ്പോഴേക്ക് ഒരു സാധാരണ മനുഷ്യൻ നന്നാവും